ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ഓരോ നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ പ്രത്യേകം പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ധരിക്കാവുന്ന രത്നങ്ങൾ, അവരുടെ അനുകൂലമായ തൊഴിൽ സാഹചര്യങ്ങൾ, വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. ഈ കൈവട്ടകം പോലെ തോന്നിക്കുന്ന 6 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് കാർത്തിക നക്ഷത്രം. വിനയപുരസരമുള്ള പെരുമാറ്റം, ബുദ്ധിസാമർത്ഥ്യം, അതിസൽക്കാരത്തിലുള്ള താല്പര്യം, സ്വന്തം പ്രവൃത്തികളെ സ്വയം പ്രശംസിക്കുന്ന സ്വഭാവം, മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവും, മറ്റുള്ളവരെ ആശ്രയിച്ചോ മറ്റുള്ളവരുടെ തണലിലോ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത പ്രകൃതം തുടങ്ങിയവ ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ ഏറ്റെടുക്കുന്ന ജോലി വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കുന്നതുവരെ അവർക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല. അതുപോലെ ആഡംബര വസ്തുക്കളിൽ ആഗ്രഹമുള്ളവരാണ്, ഉടുത്തൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആഗ്രഹങ്ങൾ പുറത്ത് കാണിക്കാതെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടേയിരിക്കും. കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പ്രകൃതക്കാരാണ്. അവർക്ക് തളർച്ചയോ ക്ഷീണമോ ഒന്നും ഒട്ടും ബാധിക്കുന്ന സ്വഭാവമല്ല. അവർ യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. സ്വന്തമായ ഒരു ജോലി അവർ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യത്തില്ല. അവർ ഈ മറ്റുള്ളവരുടെ ജോലികൾ ഏറ്റെടുത്തിട്ട് അതാണ് ചെയ്യുക. അത് ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ അത് ചുമതലയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തീകരിക്കും. സ്വതേ മുൻകോപികളാണ്. ഇവർ ചെറിയ നിസ്സാര കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് ക്ഷോഭിക്കും. ഈ ജന്മനാ തന്നെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ധനമോഹം വളരെ കുറവാണ്. അതുപോലെ തന്നെ ദാനധർമാദികളിൽ തൽപരരാണ്. മാത്രമല്ല ഈശ്വര വിശ്വാസികളും സംഭാഷണ ചാതുര്യമുള്ളവരും സദാചാരബോധമുള്ളവരും ആയിരിക്കും. തന്നിഷ്ടക്കാരായതിനാൽ മറ്റുള്ളവരുടെ നിയന്ത്രണം ഇഷ്ടപ്പെടത്തില്ല. ഈശ്വര വിശ്വാസികളും മതവിശ്വാസികളുമാണ് അവർ. ഈ വിരോധികളോട് തക്ക നോക്കി പക വീട്ടുന്ന സ്വഭാവമാണ്. അതുപോലെ ഭരണ സാമർഥ്യമുള്ളവരാണ്. സ്വപ്രയത്നം കൊണ്ട് മുന്നേറുന്നവരാണ്. വീണ്ടു വിചാരമില്ലാതെ പല തെറ്റായ തീരുമാനം എടുക്കുന്നവരും ഈ മാതൃസ്നേഹം കൂടുതൽ കിട്ടുന്നവരും അവർ. പിതാവിൻ്റെ ആനുകൂല്യം അവർക്കധികം ലഭിക്കത്തില്ല. സഹോദര നേട്ടം വളരെ കുറവായിരിക്കും. അതുപോലെ എപ്പോഴും ചെറിയ അസുഖങ്ങൾ അവരെ ശല്യപ്പെടുത്തുകയും ചെയ്യാറ് പതിവുണ്ട്. സന്മാർഗനിഷ്ഠ വളരെ ദൃഢമായിരിക്കുന്ന ആൾക്കാരാണ്. ഓരോരോ കാര്യങ്ങളിൽ വൃഥാ മനസ്സിനെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സ്വഭാവമാണ്. വിവാഹശേഷമോ മധ്യായസിന് ശേഷമോ ആയിരിക്കും ഇവർക്ക് നല്ല മെച്ചപ്പെട്ട ജീവിതം കിട്ടുക. ഈ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ പൊതുവേ കോപിഷ്ഠരും കലഹപ്രിയരുമായിരിക്കും. ഗ്രഹഭരണത്തിൽ അവർ വളരെയധികം സാമർഥ്യം കാണിക്കുന്നവരാണെങ്കിലും ഒന്നിലും കൂടുതൽ പ്രത്യേകിച്ച് മമതയൊന്നും ഉണ്ടാവില്ല. ബന്ധുഗുണമില്ലാത്തവരാണ്. അതുപോലെ കഫപ്രകൃതി കൂടുതലുള്ളവരാണ്. ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത കുറവുള്ള ആൾക്കാരാണ്. ജാതകത്തിലെ ഗ്രഹനിലയും പ്രശ്നവശാലുള്ള ഗ്രഹനിലയും വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് വിവാഹം നടത്താൻ പാടുള്ളൂ. എപ്പോഴും മാനസിക വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും മറ്റുള്ളവരുടെ മേൽക്കോയ്മയ്ക്കും സമ്മർദ്ദത്തിനും വഴങ്ങാത്ത ആൾക്കാരും ചെറിയൊരു ഈഗോ ഉള്ളിൽ കീപ്പ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ അവർ. ഇവർ ഈ ആദ്യത്തെ 6 മണിക്കൂറിനകം ജനിച്ച ആൾക്കാർ മേടക്കൂറും ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ പിന്നീടുള്ള സമയത്ത് ജനിച്ച ആൾക്കാർ ഇടവക്കൂറുമായിട്ടാണ് വരിക. ഈ മേടക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് മുൻകോപം, സ്വാർത്ഥത, അധികാരമോഹം, സാമർഥ്യം എന്നിവയൊക്കെ കൂടുതലായിട്ട് കാണും. ഇടവൻ രാശിയിൽ ജനിച്ചവരാണെങ്കിൽ മറ്റുള്ളവരോട് കൂടുതൽ ഇടപഴകുന്ന സ്വഭാവക്കാരുമാണ്. ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വെക്കാൻ മുൻകൂട്ടി ശ്രദ്ധിക്കാത്ത ഇവർക്ക് മനോധൈര്യം, ക്ലേശങ്ങൾ സഹിക്കാനുള്ള പ്രാപ്തി എന്നിവ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഈ സുഖാനുഭവങ്ങളിലും ഇന്ദ്രിയ സുഖങ്ങളിലുമൊക്കെ അമിതമായ താല്പര്യം വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ്. ഇതൊക്കെ പല വിഷമതകൾക്കും ഇടയുണ്ടാക്കുകയും ചെയ്യും. ഈ മേടക്കൂറിന് ചൊവ്വായും ഇടവക്കൂറിന് ശുക്രനും നക്ഷത്രദേവത അഗ്നിയുമായിട്ടാണ് പറയപ്പെടുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക്
ആറ് വർഷം സൂര്യദശയിലാണ് ജനിക്കുന്നത്. നമ്മൾ ആദ്യത്തെ മൂന്ന് വർഷം വെച്ച് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർക്ക് പൊതുവേ വളരെ ദേഷ്യവും വാശിയും, കൊച്ചു കുഞ്ഞായിരിക്കും, അപ്പോൾ അതിന് ഭയങ്കര ദേഷ്യം വാശി, അതുപോലെ അവരുടെ ഈ ഇട്ടിരിക്കുന്ന ആഭരണങ്ങളൊക്കെ ചിലപ്പം നഷ്ടം വന്ന് ഭവിക്കുക, ആരെങ്കിലുമൊക്കെ മൂട്ടിച്ചോട്ട് പോയിടിക്കുകയൊക്കെ ചെയ്യാം, മോഷണമൊക്കെ ഉണ്ടാവാം, പിന്നെ ചെറിയ രോഗദുരിതങ്ങൾ, വീഴ്ചകൾ, കയ്യും കാലമൊക്കെ മുറിയുക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാനിടയുള്ള ഒരു കാലമാണ്. പിന്നെ ഒരു വളരെ സൂക്ഷിക്കേണ്ടതായ കാലമാണ് ഇത്. ഈ കുഞ്ഞുങ്ങളുടെ ദുരിതങ്ങളൊക്കെ തന്നെ അച്ഛനമ്മമാർക്കും ബാധകമാണെന്നർത്ഥം. അവർക്ക് ഈ പറഞ്ഞ നഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാക്കാനിടയുണ്ട്. പിന്നീട് ഈ 13 വയസ്സുവരെ ചന്ദ്രദശാകാലമാണ്, ഇവർക്ക് നല്ലൊരു സമയമാണ്. ഇതവർക്ക് അച്ഛനമ്മമാർക്ക് വളരെയധികം ഗുണമുണ്ടാക്കുന്ന ഒരു കാലമാണ് ഈ കുഞ്ഞിൻ്റെ 13 വയസ്സുവരെയുള്ള പ്രായം. ആ സമയത്ത് ഇവർക്ക് ബന്ധിയനങ്ങളൊക്കെ അടുത്തു വരാനുള്ള ഇടയുണ്ടാവുക, ജോലിയിൽ ഉയർച്ച കിട്ടുക, അതുപോലെ തന്നെ വാഹനങ്ങൾ, വീടുകൾ ഒക്കെ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഫലങ്ങളൊക്കെ ഈ 13 വയസ്സുവരെയുള്ള കാലത്തിൽ ഈ കാർത്തിക നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്ക് ലഭിക്കാനിടയുണ്ട്. പിന്നീടുള്ള 20 വയസ്സുവരെ ചൊവ്വയുടെ ദശാകാലമാണ്. അത് വളരെ ദോഷപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ സമയത്ത് ശത്രുക്കളുണ്ടാവാം, അലസതയുണ്ടാവാം, അതുപോലെ ആവശ്യമില്ലാത്ത വഴക്കുകളിലൊക്കെ ചെന്നുപെടാം. അപ്പോൾ ആ ഒരു പ്രായവുമാണ്, ഒരു 20 വയസ്സെന്നൊക്കെ പറയുന്ന പ്രായം, ആ ഒരു പ്രായത്തിൽ ഒത്തിരി ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ സമയത്ത് വളരെയധികം സൂക്ഷിക്കണം. ഈ പ്രേമങ്ങളിലൊക്കെ ചെന്നിട്ട് അത് ഈ നൈരാശിയൊക്കെ പെട്ടിട്ട് ഈ ആത്മഹത്യാ പ്രവണതകളും ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ഒരു കാലമാണത്. അപ്പോൾ അതും വളരെയധികം സൂക്ഷിക്കേണ്ട കാലമാണ്. പിന്നെ 38 വയസ്സുവരെ രാഹുദശയാണ്. അപ്പോൾ ആ കാലവും സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ചൊവ്വാദശയും രാഹുദശയും ഇവർക്ക് ഏതാണ്ട് 38 വയസ്സുവരെ, ഏതാണ്ട് 13 വയസ്സുമുതൽ 38 വയസ്സുവരെയുള്ള കാലം സ്വല്പം ദുരിതകാലങ്ങൾ തന്നെ. അപ്പോൾ ആ സമയത്ത് രോഗങ്ങൾ, സുഹൃത്നാശങ്ങൾ, ഭാര്യയായിട്ട് വഴക്ക്, ഡൈവോഴ്സ് പോലുള്ള വിഷയങ്ങളിലേക്ക് ചെന്നുപെടുക, ആവശ്യമില്ലാത്ത മനക്ലേശങ്ങളും ടെൻഷനുകളും ഒക്കെ അനുഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദുരിതങ്ങൾക്ക് ഹേതുവാകുന്ന ഒരു കാലമായിരിക്കും ഈ 38 വയസ്സുവരെയുള്ള ഒരു കാലം. അത് കഴിഞ്ഞാൽ പിന്നീട് വ്യാഴദശയാണ്. അത് അവരുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ ഒരു കാലമാണ് വ്യാഴദശാകാലം. അപ്പം അത് അധികാരം കിട്ടും, സ്ഥാനമാനങ്ങൾ കിട്ടും, രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിലൊക്കെ അനുമോദനങ്ങൾ, ഉന്നതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അത് വളരെ നല്ലൊരു കാലമാണ് വ്യാഴദശ. 73 വയസ്സുവരെ, ഈ വ്യാഴദശ കഴിഞ്ഞ് പിന്നെ 73 വയസ്സുവരെയുള്ള ശനിദശാകാലം വളരെ മോശമാണ് അവർക്ക്. അപ്പോൾ ആ സമയത്ത് ഈ ധനനഷ്ടം ഉണ്ടാകാം, തൊഴിൽ നഷ്ടം ഉണ്ടാകാം, അതുപോലെ ഈ ശത്രു വർധനയുണ്ടാകാം, ബന്ധുജനങ്ങളൊക്കെ നമ്മളോട് എതിരായിട്ട് ശത്രുക്കളായിട്ട് മാറും, നമ്മുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികളും അവരൊക്കെ നമുക്ക് ശത്രുക്കളായിട്ട് നമുക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും. ഡയറി ഫാം, പൗൾട്രി ഫാം ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ നടത്തുന്നവർക്ക് അതിലൊക്കെ നാശങ്ങളുണ്ടാവും. കൃഷിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃഷിനാശം, അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തോണം. പിന്നീടുള്ള വയസ്സാം കാലം എന്ന് പറയുന്നത് ബുധദശയാണ്. അതും അത്ര അനുകൂലമായിരിക്കാനുള്ള വഴിയൊന്നുമില്ല. ആ സമയത്തും വളരെ വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവാം. ഇവർക്ക് അനുകൂലമായിട്ടുള്ള തൊഴിലെന്ന് പറയുന്ന ഈ രാജ്യാന്തര വ്യാപാരങ്ങൾ, ഇൻറ്റീരിയർ ഡെക്കറേഷനുകൾ, ബിൽഡിംഗ് ഡിസൈന്, ഹോട്ടൽ, സംഗീത ഉപകരണങ്ങൾ, കെട്ടിട നിർമ്മാണം, ഔഷധ വ്യാപാരം, ഫോട്ടോഗ്രാഫി, ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾ തുടങ്ങിയവ ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള തൊഴിൽ സാധ്യതയുള്ള മേഖലകളാണ്. അതുപോലെ ഈ നക്ഷത്രദേവത അഗ്നിയാണ്. അപ്പോൾ അതിനാൽ വ്യവസായം, ഗവേഷണം, നിർമ്മാണ മേഖലകൾ, പാചകവൃത്തി, വൈദ്യുതി വകുപ്പ്, അഗ്നിയുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിലുകളും, ഇലക്ട്രിക് ഉപകരണങ്ങളുടെ നിർമ്മാണങ്ങൾ, റിപ്പയറിങ്, വിപണനം, എക്സ്റേ വിഭാഗം, ചലച്ചിത്ര മേഖല, മൃഗം ആടായതിനാൽ പാചകവൃത്തി, ഔഷധ വിപണനം, ഫുഡ് ഇൻസ്പെക്ടർ, ടൂറിസം മേഖല, അതുപോലെ പ്രതിരോധ വകുപ്പ്, കരകൗശലം, വൈദിക വൃത്തി, കണക്കെഴുത്ത്, വൈദ്യശാസ്ത്രം, ഭൂമി സമ്പാദനം, വസ്തുവകകൾ, പൈതൃക വസ്തുവകകളൊക്കെ പൈതൃകമായിട്ട് ലഭിക്കാവുന്ന കാലം, പൈതൃകമായിട്ട് ലഭിക്കാം, ഊഹക്കച്ചവടം, പട്ടാളം, പോലീസ്, അർദ്ധസൈന്യ വിഭാഗം, വ്യവസായം, ശസ്ത്രക്രിയ, യാത്ര, കെമിക്കൽ, നിർമ്മാണം, പടക്കം, തീപ്പെട്ടി, തുരുമ്പുമായി ബന്ധപ്പെട്ട ഇതെല്ലാം ഇവർക്ക് അനുകൂലമായിട്ടുള്ള നല്ല തൊഴിൽ സാധ്യതകളുള്ള മേഖലകളാണ്. അല്ലെങ്കിൽ തന്നെ ഈ കാർത്തിക കീർത്തിയേക്കും എന്ന് പറയപ്പെടുന്നില്ലേ. പിന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ ഈ വെള്ളി ഞായറൊക്കെയാണ്. അതുപോലെ അനുകൂലമായ തീയതി എന്ന് പറയുന്നത് 1-ാം തീയതിയും 10-ാം തീയതിയും 19-ാം തീയതി 28-ാം തീയതി അവർക്ക് വളരെ അനുകൂലമായ ദിവസങ്ങളാണ്. അതുപോലെ ഈ ഇളം ചുവപ്പ്, കാവി, വെള്ള, ഇങ്ങനെയൊക്കെയുള്ള നിറങ്ങൾ ഉള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നവർക്ക് വളരെ ഗുണകരമായിരിക്കും. രത്നങ്ങൾ, മാണിക്യം ധരിക്കുന്നതും വളരെ നല്ലതാണ്.
മേടക്കൂറി ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിന് അശ്വതി ഭരണി കാർത്തിക ജ്യോതി അഴിനം തൃക്കേട്ട ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം ചതയം പൂട്ടാതി ഉത്തിട്ടാതി രേവതി എന്നീ നാളുകളും ഈ മേടക്കൂറി ജനിച്ച പുരുഷന് വിവാഹത്തിന് കാർത്തിക രോഹിണി മകയിരം തിരുവാതിര പുണർദം പൂയ ആയില്യം മകം പൂരം ഉത്ര അത്തം ചിത്തിര ചോതി ഈ നാളുകളും വളരെ നല്ലതാണ്. ഈ ഇടവക്കൂറി ജനിച്ച സ്ത്രീക്ക് വിവാഹത്തിന് അശ്വതി ഭരണി കാർത്തിക അരിഴം തൃക്കേട്ട ഉത്രാടം മുക്കാല് പൂരാടം തിരുവോണം അവിട്ടം ചതയം പൂട്ടാ ഉത്തിട്ട രേവതി എന്നീ നാളുകൾ വളരെ ചേരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇടവക്കൂറി ജനിച്ച പുരുഷനാണെന്നുണ്ടെങ്കിൽ കാർത്തിക മകയിരം തിരുവാതിര പുണതം പൂയ ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളാണ്. അതുപോലെ ഇവർക്ക് ഈ മകയിരവും പുണർദം ആയില്യം ചിത്തിര വിശാഖം മൂലം പൂരാടം അശ്വതി ഉത്തിട്ടാതി ചതയം ഈ നാളുകാരുമായിട്ടുള്ള ഒരു രീതിയിലുള്ള ബന്ധങ്ങളും പാടില്ല. അത് പ്രതികൂലമായ നക്ഷത്രങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇവർക്ക് ഈ വജ്രം ഇന്ദ്രനീലം ഒരു കാരണവശാൽ ഇവർ ധരിക്കരുത്. അതവർക്ക് പ്രതികൂലമായ രത്നങ്ങളാണ്. അതുപോലെ കാർത്തിക മേടക്കൂറുകാരെ ഈ കുജന് പ്രീതികരമായ കർമ്മങ്ങളും ഇടവക്കൂറുകാർ ശുക്രന് പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അത് സൂര്യദേവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ചെന്താമര പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക, ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക്, വിഷ്ണുവിനെ നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ നടത്തുകയും ത്രികാലമായി ഭഗവതി സേവ വാർഷികമായി നടത്തുന്നതും അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പൂജ കഴിക്കുന്നതും നവഗ്രഹശാന്തി ഹോമം കഴിപ്പിക്കുന്നതും വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത നക്ഷത്രം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.